എന്റെ ഉപ്പ ഒരു കറകളഞ്ഞ സോഷ്യലിസ്റ്റായി. ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് എൻ്റെ വീട്ടിലറിയില്ല. എന്നെ തോൽപ്പിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു വാശിയോടുകൂടി അവിടെയുള്ളതായിരിക്കുന്ന പല ഫോഴ്സസും ഒരുമിച്ചുകൊണ്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഖസാക്കിൻ്റെ ഇതിഹാസം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദിവസം വിളിച്ച് സാധനങ്ങളും വസ്തുക്കളും വീട്ടിലില്ലെന്ന് പറയും. ആ ചിത്രമാണ് ഇവരിവിടെ എനിക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. വിജയൻ്റെ ജേഷൻ മദ്യപിക്കാത്ത ഒരാളും മദ്യപാനികളായ ആളുകളുമായി കൂട്ടുകൂടാൻ മടിക്കുന്ന ഒരാളും മദ്യപിച്ച ആളുകളെ വണ്ടിയിൽ കയറ്റാത്ത ഒരാളുമാണ്. അത്രയും നിഷ്ഠയുള്ള ആളാണ്. കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റും സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ യുവ നേതാക്കളിൽ പ്രമുഖനുമായിട്ടുള്ള ശ്രീ അഡ്വക്കേറ്റ് ടി സിദ്ദിഖാണ് ഇന്ന് നമ്മളോട് സംവദിക്കുന്നത്. നമസ്കാരം ശ്രീ സിദ്ദിഖ്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള ഒരുക്കങ്ങൾ അതിൻ്റെ മൂർധന്യത്തിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുപക്ഷേ അടുത്തെത്തിക്കഴിഞ്ഞു എന്ന് പറയാം. എങ്ങനെയുണ്ട് വ്യക്തിപരമായ ജീവിതവും രാഷ്ട്രീയപരമായ ജീവിതവും ഒക്കെ എങ്ങനെ പോകുന്നു? ഒന്ന്, COVID-19 ഏറെ ഒരു സങ്കീർണമായിട്ടുള്ള സാഹചര്യം രാഷ്ട്രീയ പ്രവർത്തനത്തെയും സാമൂഹ്യ ഇടപെടലുകളെയും ഒക്കെ ഒരു പുനർനിർവചനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ഒരു പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ നിന്ന് വേറിട്ട വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് പ്രയാണം ചെയ്യാനും അതുമായി പാർട്ടി പ്രവർത്തകന്മാരെ പൊരുത്തപ്പെടുത്തിയെടുക്കാനുള്ളതായിരിക്കുന്ന വലിയ ഒരു ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. പക്ഷേ അത് വിജയകരമായ തലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള ഒരാശ്വാസമുണ്ട്. കാരണം ഒന്ന്, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വളരെ പ്രകടമാണ് സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ അത് കോർഡിനേറ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന പ്രവർത്തനം, ഒരു മിഷൻ നല്ല രീതിയിൽ നടന്നാൽ അതിൻ്റെ കൂടെ പ്രയാണം ചെയ്യാൻ സാധിക്കും. വലിയ ഒരു എഫർട്ട് അതിനുവേണ്ടി ഇല്ല എങ്കിലും ഒരു ജനറൽ എഫർട്ട് പ്രതിപക്ഷ നിരയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതിൻ്റെ കൂടെ പൊതുസമൂഹം ഉണ്ടാകും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ആ എഫർട്ട് നന്നായി നടക്കുന്നു. അതോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഇടം സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകളാണ്. ആ സാമൂഹ്യ ഇടപെടലിൻ്റെ മേഖലകളും സാധാരണഗതിയിൽ യാത്ര ചെയ്യാനും സാധാരണഗതിയിൽ ഇടപെടാനും സാധാരണഗതിയിൽ പോകാനും ബന്ധപ്പെടാനും സാധിക്കാത്തതായിട്ടുള്ള ഒരു ഒരു പ്രയാസം നേരിടുന്നു. ആ പ്രയാസങ്ങൾക്കിടയിലും ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതുണ്ടോ അതിലൊക്കെ വലിയ പരിശ്രമത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സമ്പൂർണ്ണ തൃപ്തി ഇല്ലെങ്കിലും വലിയ ഉത്തരവാദിത്തം വലിയ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ സാധിക്കുന്നു എന്നുള്ള പരിപൂർണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വോട്ട് ചേർക്കൽ പ്രക്രിയയും തള്ളാനുള്ളതായിരിക്കുന്ന പ്രക്രിയയും കഴിഞ്ഞ ഒരു സന്ദർഭത്തിൻ്റെ വിലയിരുത്തൽ, കോഴിക്കോട് ജില്ലയിൽ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വർക്ക് മുന്നോട്ട് നീക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ പ്രവർത്തകർ മുഴുവൻ ഉൾവലിയുന്ന ഒരു ഘട്ടത്തിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഫീൽഡ് ചെയ്യാനും ടാർഗറ്റ് കൃത്യമായി അച്ചീവ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. അത് ഈ ഓൺലൈൻ പ്രചാരണത്തിൻ്റെ കാലത്ത് അത് എത്രത്തോളം അല്ലെങ്കിൽ അത് കൂടുതൽ എളുപ്പമായി തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ? എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ മീറ്റിങ്ങും സൂം അതുപോലെ ഗൂഗിൾ മീറ്റ്, വെബക്സ് മീറ്റിംഗ് തുടങ്ങിയതായിരിക്കുന്ന ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മീറ്റിംഗ് അത് നല്ല രീതിയിൽ പുരോഗമിച്ചു. ആദ്യം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു അസസ്മെൻ്റ് നടത്തുമ്പോൾ അതിൻ്റെ പരിപൂർണ റിസൾട്ടിലേക്ക് എത്താൻ അതിന് സാധിച്ചില്ല എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അവിടെ ഞങ്ങൾ ചെയ്തത് രണ്ടും കൂടെ മിക്സ് ചെയ്യലാണ്. ഒന്ന്, എണ്ണം കുറവുള്ളതായ ഹെൽത്ത് പ്രോട്ടോക്കോൾ പരിപൂർണമായി പാലിച്ചുകൊണ്ടുള്ള എണ്ണം കുറഞ്ഞതായിരിക്കുന്ന ഫിസിക്കൽ പ്രസൻസോട് കൂടിയിട്ടുള്ള പ്രധാന ലീഡർഷിപ്പിൻ്റെ മീറ്റിംഗ് ഒരു ഭാഗത്ത്, വർക്കേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന ഓൺലൈൻ മീറ്റിങ്ങും സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങും മറുഭാഗത്ത്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള
ഒരു എഫർട്ട് വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് 100%ലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. താങ്കളെപ്പോഴും ഈ ആളുകളുടെ ഇടയിൽ കാണപ്പെടുന്ന ഒരു നേതാവാണ്, മറ്റേ നേതാക്കളെ പോലെയല്ല. നമ്മൾ ഉമ്മൻചാണ്ടിയെ കൊണ്ടൊക്കെ പറയും പോലെ എപ്പോഴും ഒരു കൂട്ടം ആളുകളുടെ ഇടയിലല്ലാതെ താങ്കളെ കണ്ടുകിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇപ്പം ആളുകളുടെ ഇടയിൽ ഈ ഓൺലൈൻ പ്രചാരണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രചാരണമൊക്കെ ആയി വരുമ്പോൾ മീറ്റിങ്ങുകളൊക്കെ ഓൺലൈനാണ്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അണികളൊക്കെ ഒരു ഭാഗത്തും നേതാക്കൾ ഒരു ഭാഗത്തും ആയി മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പം അതിന് ഒരു ഒരു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു 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 സുഖം അതിനുണ്ടാവുമോ? എങ്ങനെയാണ് നമുക്ക് ഒരു പൊതുപ്രവർത്തകൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി? അവൻ ആശുപത്രിയിലാവുമ്പോൾ, അല്ലെങ്കിൽ അവൻ ഐസൊലേറ്റ് ചെയ്യപ്പെടുമ്പോൾ, അവൻ അനുഭവിക്കുന്നൊരു മാനസിക പ്രശ്നം വളരെ സീരിയസ് ആണ്. എല്ലായ്പ്പോഴും ജനങ്ങളുമായി മിംഗിൾ ചെയ്തും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടും സംഘടനാ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചും സാമൂഹ്യ മേഖലകളിൽ സക്രിയമായി ഇടപെട്ടും മുന്നോട്ട് പോകുന്ന പൊതുപ്രവർത്തകർ ഒരു ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ഒരന്തരീക്ഷം എന്നുള്ളത് വളരെയധികം വേദനയുണ്ടാക്കുന്ന അനുഭവമാണ്. COVID-19 പശ്ചാത്തലം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേരിട്ട ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടതാണ്. പക്ഷേ മാസ് ഒരു വർക്ക് എന്നുള്ളതിൽ നിന്ന് മാറി അവിടെ ഞങ്ങൾ ക്രമീകരണത്തിന് നേതൃത്വം കൊടുത്തത് പ്രോട്ടോകോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ ഇൻ്റർവെൻഷൻ ഒരു ക്യാൻവാസ് വാർത്തെടുക്കാനുള്ള വലിയ ഒരു പരിശ്രമമാണ്. ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ എല്ലാം കോഴിക്കോട് ജില്ലയിൽ വളരെ നന്നായി നടത്താനും കേരളത്തിൽ നന്നായി നടത്താനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന അകക്കാമ്പ് അത് പ്രോട്ടോകോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന സവിശേഷത ഈ COVID-19 തുടക്കം മുതൽ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച ആദ്യത്തെ കമ്മ്യൂണിറ്റി കിച്ചൻ്റെ ഒരിടമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കമ്മ്യൂണിറ്റി കിച്ചൻ സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഉൾപ്പെടുന്ന ഒരു വോളണ്ടിയർ ടീമിന് സെറ്റ് ചെയ്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു കൺട്രോൾ റൂം അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ വർക്ക് ആരംഭിച്ചു. എനിക്ക് തോന്നുന്നു ഏറെ സംതൃപ്തി ഉണ്ടായിട്ടുള്ള ഒരു ഘട്ടമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരം, കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരം, നമ്മുടെ കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി പരിസരം, നഗരത്തിലുള്ളതായിരിക്കുന്ന മറ്റു ഒറ്റപ്പെട്ടതായിരിക്കുന്ന ഹോസ്റ്റലുകളിൽ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്നതായിരിക്കുള്ള ആളുകൾ, ലോഡ്ജുകളിൽ ഒറ്റപ്പെട്ടു പോയതായിരിക്കുന്ന ആളുകൾ, ഓരോ ദിവസവും ഞങ്ങൾ ആയിരക്കണക്കിന് ഭക്ഷണ കിറ്റുകൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 3 നേരവും കൊടുക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് സാധിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിൽ എടുത്തു പറയാനുള്ളത് COVID-19 ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസികളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രവാസി കൺട്രോൾ റൂം, ആ പ്രവാസി കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലയുടെ ഒരു കോർഡിനേഷൻ ഉണ്ടായി. മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, US യൂറോപ്പും ഒക്കെ അതിൻ്റെ കോർഡിനേഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏറെ സന്തോഷത്തോടുകൂടി പറയുന്നു, ഞങ്ങൾ ഒരു മെഡിസിൻ ഇവിടെ നിന്ന് ഗൾഫ് മേഖലകളിൽ എത്തിക്കാനുള്ള ഒരു മിഷൻ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ടേക്കപ്പ് ചെയ്തു. നിരവധി കുടുംബങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാൻ സാധിച്ചു. വന്ദേ ഭാരതിൻ്റെ ഭാഗമായും ചാർട്ടേഡ് ഫ്ലൈറ്റും വരുമ്പോൾ അവർക്കുള്ള ഫൈനാൻഷ്യൽ ഹെൽപ്പുകൾ നൽകാൻ ഞങ്ങളുടെ കയ്യിൽ പണമുണ്ടായതുകൊണ്ടല്ല, പക്ഷേ ഞങ്ങൾ പറഞ്ഞാൽ കിട്ടുന്നതായിട്ടുള്ള ചില സുഹൃത്തുക്കളുണ്ട്. ആ ബന്ധങ്ങൾ മുഴുവൻ ഇതിലേക്ക് ചാനലൈസ് ചെയ്യാൻ സാധിച്ചു. ഏറെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം മിംസ് ആശുപത്രിയിൽ പോയി. ആ മിംസ് ആശുപത്രിയിൽ കാസർഗോഡ് മാവുങ്കൽ സ്വദേശിയായിട്ടുള്ള ഒരമ്മ, അവരുടെ അച്ഛൻ UAE UAE അവിടെ ഒരു സ്കൂൾ ഡ്രൈവറായിരുന്നു. അമ്മ, അവരുടെ മകൻ ഒരു സീരിയസ് ആയിട്ടുള്ള കിഡ്നി പേഷ്യൻ്റാണ്, 2 കിഡ്നിയും ഫെയിലിയറാണ്. ഒരു സാധാരണ കുടുംബമാണ്, മകൾ പഠിക്കുന്നു കോളേജിൽ. അവർക്ക് 3 പേർക്ക് ടിക്കറ്റ് വേണം നാട്ടിലേക്കെത്താൻ ആവശ്യമായ. അവിടെ OISCC പ്രവർത്തകന്മാരുമായി കൺട്രോൾ റൂമിലൂടെ നിരന്തരം ഞങ്ങളുടെ സമ്പർക്കമുണ്ട്. ജില്ലയ്ക്ക് പുറത്ത് മാവുങ്കല സ്വദേശികളായ 3 പേർക്കും ടിക്കറ്റ് കൊടുക്കാനും അവരെ നാട്ടിലെത്തിക്കാനും അതിനുശേഷം ഡോക്ടറുമായി സംസാരിക്കാനും, അമ്മയുടെ കിഡ്നി ദാനം ചെയ്തു, മകൻ കിഡ്നി സ്വീകരിച്ചു, ഞാനവരെ ആശുപത്രിയിൽ പോയി കണ്ടു, ഞാനവിടെ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു, ഡോക്ടറുമായി സംസാരിച്ചു, അതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ, നേരിപ്പുകയുന്ന പ്രയാസകരമായിട്ടുള്ള അനുഭവത്തിൻ്റെ കൂടെ
അവരെ സഹായിക്കാൻ പല മേഖലകളിൽ പറ്റി എന്നുള്ളതായിരിക്കുന്ന സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ നിരവധി ഈ സന്ദർഭത്തിൽ എടുത്തു പറയാം. ഞാൻ സ്വാഭാവികമായും സാന്ദർഭികമായി ചോദിക്കട്ടെ, ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അശരണരായ ആളുകൾക്കിടയിൽ പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചത് ഏത് ഘട്ടത്തിലാണ്? ഒന്ന്, ഓരോ ആളുകൾക്കും ഓരോ അനുഭവങ്ങളുണ്ടാവും. ഞാൻ സത്യത്തിൽ ഒരു ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് കടന്നു വന്ന ഒരു പൊതുപ്രവർത്തകൻ. എൻ്റെ ഉപ്പ ഒരു കറകളഞ്ഞ സോഷ്യലിസ്റ്റായിരുന്നു. രാമകൃഷ്ണ ഹെഗ്ഡെ കർണാടക മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം ആ സത്യപ്രതിജ്ഞ കാണാൻ കോഴിക്കോടുള്ള ഡെലിഗേഷൻ്റെ കൂടെ അദ്ദേഹം പോയിട്ടുണ്ട്. ഉപ്പ പോയിരുന്നു. ആ പോയ കൂട്ടത്തിൽ എൻ്റെ പിന്നെ ഉപ്പയുടെ സുഹൃത്തുക്കളായ അവരുടെ ഫാമിലീസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നും കുറച്ച് പേർ പോയിട്ടുണ്ട്. പല മീറ്റിങ്ങും വീട്ടിൽ നിന്ന് നടക്കാറുണ്ട്. ജനതാ പാർട്ടിയുടെ, ജനതാദളിൻ്റെ പല മീറ്റിങ്ങുകളും നടന്നിട്ടുണ്ട്. ഈ മീറ്റിങ്ങുകളൊക്കെ സാഗൂതം വീടിനകത്ത് നിന്ന് ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പല ആനുകാലികങ്ങളും പല ബുക്സും വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. അരങ്ങിൽ ശ്രീധരൻ്റെ, എസ് ആർ ബൊമ്മയുടെ, അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ പുസ്തകങ്ങൾ അന്നൊക്കെ ഞാൻ യു പി ഹൈസ്കൂൾ കാലഘട്ടമാണ്. ആ പുസ്തകങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ പുസ്തക ശേഖരത്തിൽ ആ പുസ്തകങ്ങൾ. അന്ന് ഇത് തിരിച്ചറിഞ്ഞു, ഇത്ര വലിയ ഗഹനമായ ചർച്ചകളാണ് അല്ലെങ്കിൽ ഇത്ര വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ചർച്ചകളാണ്, മീറ്റിങ്ങുകളാണ് നടക്കുന്നത് എന്നുള്ളൊരു ഒരു ബോധം അന്ന് ഉണ്ടായിരുന്നു? ഒരു സാധാരണ കുട്ടിയിൽ കവിഞ്ഞൊരു ബോധം ഉണ്ടായിരുന്നു. രാഷ്ട്രീയമാണ് അവർ സംസാരിക്കുന്നതെന്നും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചാണ് അവർ സംസാരിക്കുന്നതെന്നും ജനങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളതും അന്ന് ആ ബോധം ഉണ്ടായിട്ടുണ്ട്. സാമൂഹ്യ പാഠപുസ്തകം എൻ്റെ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഏറ്റവും എനിക്ക് ആവേശം നൽകിയിട്ടുള്ള പാഠഭാഗങ്ങളാണ്. ആ പാഠഭാഗങ്ങൾ പരിപൂർണമായി എനിക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള സബ്ജക്ട്സിൽ ഒന്ന് സാമൂഹ്യ പാഠവും ഹിസ്റ്ററിയും ഒക്കെയാണ്. അതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു കമ്പവും ഉണ്ടായിരുന്നു. ഉമ്മ ടോട്ടലി ഒരു കോൺഗ്രസ് ഫാമിലിയാണ്. ഇവരൊക്കെ പറയാറുണ്ട് ഇന്ദിരാഗാന്ധി വന്നതായിട്ടുള്ള അനുഭവങ്ങൾ, അവരുടെ പ്രസംഗത്തിൻ്റെ കാര്യങ്ങൾ, പത്രങ്ങളിലൂടെ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ. അവരൊന്നും വലിയ വലിയ വിദ്യാഭ്യാസമുള്ളതായിരിക്കുന്ന ആളൊന്നുമല്ല. ഉമ്മ ഒരു ഒരു എനിക്ക് ഉമ്മ ഒരു നാലാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. മദ്രസ വിദ്യാഭ്യാസമാണ് കൂടുതൽ. ഉപ്പയും അതുപോലെ സൈക്കിൾ ഷോപ്പൊക്കെയാണ് ആദ്യം നടത്തിയത്. പിന്നീട് ഗോളിയോ റൺസ് വരുമ്പോൾ അവിടെ ഇലക്ട്രിക് പോസ്റ്റ് കുഴിച്ചിടുന്ന പ്രവർത്തനത്തിൽ വ്യാപൃതനായി. അങ്ങനെ കെ എസ് സി ബി പിന്നെ പ്രവർത്തനത്തിൻ്റെ മേഖലകളിലേക്ക് വന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ടെക്നിക്കലായിട്ടുള്ള കോഴ്സുകൾ പഠിച്ചു. പിന്നീട് അതിലേക്ക് കടന്നു വരാൻ പറ്റുകയുണ്ടായി. അപ്പോൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ജീവിതത്തിൻ്റെ പ്രയാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യാനും അവരൊക്കെ അതൊക്കെയായി കോർഡിനേറ്റ് ചെയ്ത് പോകാനും സാധാരണക്കാർക്കിടയിൽ ജീവിക്കാനും സാധിച്ചിട്ടുണ്ട്. വീട്ടിലെങ്ങനെയായിരുന്നു വാപ്പ മക്കളോട് രാഷ്ട്രീയം പറയുമായിരുന്നു അല്ലെങ്കിൽ? അപ്പവക്ക മക്കളോട് തീരെ രാഷ്ട്രീയം പറയില്ലായിരുന്നു. വാപ്പ വാപ്പയുടെ ആ മീറ്റിങ്ങിലും കാര്യത്തിലും രാഷ്ട്രീയം പറഞ്ഞു. വാപ്പ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. വീട്ടിലെ ആളെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫേസാണ് ഉപ്പയുടെ ഫേസ്. ഉമ്മ അതേസമയത്ത് പിന്നെ പൂച്ച മക്കളെ കടിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഉമ്മ പോകുന്നിടത്തൊക്കെ മക്കളെ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾക്ക് വേണ്ടി ഏറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചു. ഉപ്പയുടെ കൂടെ തന്നെ കഷ്ടപ്പാടും സഹിച്ചു പോകുന്നു. ഞങ്ങൾ നാല് മക്കളാണ്. രണ്ട് സഹോദരിമാരും ഒരു സഹോദരനും ഞാനും അടങ്ങുന്നതായിട്ടുള്ള ഒരു കുടുംബം. അപ്പം കഷ്ടപ്പാടിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു വന്നതായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലം, സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയ കുടുംബ പശ്ചാത്തലം. പഠിക്കുന്ന സമയത്തും സാധാരണ സുഹൃത്തുക്കളുടെ കൂടെ ജോലിക്ക് പോയതായിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. പുസ്തകങ്ങൾ വിൽക്കാൻ പോയതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെതായിരിക്കുന്ന പഠനങ്ങളുടെ ഒരു ഓഹരി ഞാനെങ്കിലും കണ്ടെത്തണം എന്നുള്ളതായിരിക്കുന്ന ഒരു താല്പര്യം എന്നെ സംബന്ധിച്ചുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാശ്രയത്വത്തിൻ്റെ ശീലത്തിലേക്കുള്ളതായിരിക്കുന്ന ഒരു കടന്നുവരവും കൂടിയായിരുന്നു രാഷ്ട്രീയ ബോധത്തിൻ്റെ കൂടെ തന്നെ. ഇതിൽ ഒരു എനിക്ക് ഓർമ്മ വരുന്നൊരു പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഞാനന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കും. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രാസംഗികനാണ് ഞാൻ. കമ്മിറ്റി മീറ്റിങ്ങിൽ നന്നായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യും. അതോടൊപ്പം ഞാൻ ക്ലാസ് കട്ട് ചെയ്യാറില്ല. മറ്റുള്ളതായിരിക്കുന്ന പിന്നെ ഈ അടിബഹളം പ്രവർത്തനങ്ങൾക്ക് പോകാറില്ല. അന്ന്
കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ പ്രീ ഡിഗ്രിയുടെ ആ ബാച്ചിൽ ഫോർത്ത് ഗ്രൂപ്പിൽ കോമേഴ്സ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി അവാർഡ് കിട്ടിയ ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് ആ സമയത്ത് അവസാന സമയമാകുമ്പോൾ ഒരു അടി നടന്നു. ആ അടിയിൽ എനിക്കൊക്കെ പരിക്ക് പറ്റിയിരുന്നു. അവിടെ സംഘടനയിൽ കെ എസ് യു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. അത് കഴിഞ്ഞ് ഉപ്പ തീരുമാനിച്ചു ഇവൻ്റെ കെ എസ് യു പ്രവർത്തനം അങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എന്നെ ജ്യേഷ്ഠൻ്റെ ഒരു നിരീക്ഷണത്തിന് കൂടി വിധേയമാകത്തക്ക രീതിയിൽ എന്നെ കോഴിക്കോട് ദേവരി കോളേജിലേക്ക് മാറ്റി. ജ്യേഷ്ഠനോട് പഠിക്കുന്നു. അപ്പോൾ ദേവരി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആദ്യ വർഷം തന്നെ ഞാൻ കെ എസ് യു പ്രവർത്തകന്മാരുമായി ബന്ധം സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് അവിടെയുള്ളതായിരിക്കുന്ന സർഗാത്മക പ്രവർത്തനങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും നന്നായി ഇൻവോൾവ് ചെയ്തു. രണ്ടാം വർഷമാകുമ്പോൾ ഞാൻ അവിടെ യൂണിറ്റ് സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് പിന്നീട് യൂണിറ്റ് പ്രസിഡൻ്റായി ഞാൻ വന്നു. കോളേജ് യൂണിയൻ ചെയർമാനായി ഞാൻ അവിടെ മത്സരിച്ചു, ജയിച്ചു. അതിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത് എൻ്റെ വീട്ടിലറിയില്ല. ഞാൻ ഇത്രയും സീരിയസ് ആയ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത് ഉള്ളത് വീട്ടിലറിയില്ല. അന്ന് മുണ്ടുടുക്കുന്നത് ഒരു കോളേജിലൊരു ഫാഷനാണ്, രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ ഒരു ഫേസ് എന്നുള്ളത് മുണ്ടാണ്. വീട്ടിൽ നിന്ന് മുണ്ടെടുത്തിറങ്ങാൻ പറ്റില്ല, പാൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ പാൻസും ഷർട്ടും ഇട്ട് വീട്ടിൽ നിന്ന് വന്ന് ദേവരി കോളേജിൻ്റെ താഴെ കെ എസ് യു പ്രവർത്തകന്മാരൊക്കെ താമസിക്കുന്ന ലോഡ്ജുണ്ട്, അവിടെ വന്ന് മുണ്ടൊക്കെ മാറ്റി ഞങ്ങൾ പൊതുപ്രവർത്തകന്മാരുടെ ഒരു ഇമേജുണ്ട്, ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൊണ്ടവിടെ പോയി. ആ സന്ദർഭത്തിലാണ് മെഡിക്കൽ കോളേജുമായി പിന്നെ സ്ഥാനാർത്ഥിയായപ്പം അറിഞ്ഞില്ല. ഇത് പിന്നീട് പൊളിയുന്നൊരു രംഗമുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ എനിക്കെതിരെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ എന്നെ തോൽപ്പിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു വാശിയോടുകൂടി അവിടെയുള്ളതായിരിക്കുന്ന പല ഫോഴ്സസും ഒരുമിച്ച് കൊണ്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, കോമൺ സ്ഥാനാർത്ഥി. ഇന്ന് അദ്ദേഹം എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, SFI ആണ് പ്രധാന എതിരാളി. ആ കോമൺ സ്ഥാനാർത്ഥിയെ ഞാനന്ന് 157 വോട്ടിനാണ് തോൽപ്പിക്കുന്നത്. 157 വോട്ട് എന്ന് പറഞ്ഞാൽ നല്ല വോട്ടാണ്, നല്ല വോട്ടാണ്. അതിൽ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളും സമരങ്ങളിലും സജീവമായി ഇടപെട്ടതിനാൽ കോമേഴ്സിൻ്റെ ഒരു ടോട്ടൽ ബാക്കിംഗ്, നല്ലൊരളവിലുള്ള ബാക്കിങ്ങും എനിക്കുണ്ടായിരുന്നു. ഞാൻ ജയിച്ചതിന് ശേഷം എനിക്ക് വേണ്ടി സ്പെഷ്യൽ ക്യാമ്പയിനിങ് അവിടെ പ്രവർത്തകന്മാർ സജ്ജമാക്കിയിരുന്നു. ഹോസ്റ്റലിൽ പ്രത്യേക ക്യാമ്പയിനിങ് ഉണ്ടായിരുന്നു. വീട്ടിൽ സമയത്തിനെത്തണം, വൈകുന്നേരം കൃത്യമായി സമയത്തിന് വീട്ടിൽ പോകണം. അത് കഴിഞ്ഞാൽ ഹോസ്റ്റൽ ക്യാമ്പയിനിങ് വൈകുന്നേരമാണ്. ഈ ഹോസ്റ്റൽ ക്യാമ്പയിനിങ്ങിന് എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് വേണ്ടി എൻ്റെ സുഹൃത്തുക്കളാണ് പോകാറുള്ളത്. അതെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ റിസൾട്ട് വന്നു, ഞാൻ ജയിച്ചു. ജയിച്ചതിന് ശേഷം എന്നെ തോളിലേറ്റി പ്രകടനം നടത്തുമ്പോൾ ഉപ്പയുടെ അനിയൻ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഈ പിന്നെ ഉന്തുവണ്ടി ചായക്കച്ചവടം നടത്തുന്നു. അദ്ദേഹം അവിടെ സ്ഥിരം ചായക്കച്ചവടം നടത്തുന്ന ആളാണ്, മെഡിക്കൽ കോളേജ് പരിസരത്ത്. അപ്പോൾ എന്നെയും തോളിലേറ്റി പ്രകടനം കണ്ട് പുള്ളി കച്ചവടം നിർത്തി മുമ്പിൽ വന്ന് കൈയും കെട്ടി നിൽക്കുന്നത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് രാത്രി ഈ വിഷയം വീട്ടിലെത്തുകയാണ്. പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ രാവിലെ ഇറങ്ങി പുള്ളിയുടെ പ്രാഥമിക കർമ്മങ്ങളും നമസ്കാരമൊക്കെ കഴിഞ്ഞ് പുള്ളി മാധവേട്ടൻ്റെ കടയിൽ ചായ കുടിച്ച് അവിടുത്തെ രാഷ്ട്രീയ വർത്തമാനമുണ്ട്, രാവിലെ പത്രം വായിച്ചിട്ടുള്ള രാഷ്ട്രീയ വർത്തമാനം, വീടിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ പറയും. അത് കഴിഞ്ഞ് പുള്ളിയൊരു പേന കൊണ്ട് അടിയിലൊരു വരയും വരച്ച് വന്നിരിക്കുകയാണ്, ഇത് ആരാണ് ആള് എന്ന് ചോദിച്ചു. പത്രത്തിൽ ചെയർമാൻ്റെ പേരും ഫോട്ടോയും, ഇത് ആരാണ് ആള്. പക്ഷേ ഒരു ഭൂകമ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിടത്ത് ഞാൻ ജയിച്ച ഒരു സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ടാണ് പിന്നെ അവിടെ അവസാനിച്ചത്. അവിടെ വരെ എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഒരു വലിയ, വീട്ടിൽ നിന്നുള്ള വലിയൊരു പ്രതിബന്ധം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക്, വലിയ സ്വാതന്ത്ര്യക്കുറവുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടുള്ള പോക്കിന് നിയന്ത്രണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഇളവ് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഒരു പിൻബലം കിട്ടിയിട്ടുണ്ട്. സ്കൂളിലും ഇത്തരം പ്രവർത്തനം ഉണ്ടായിരുന്നു, കോളേജിലെ കഥയാണ് നമ്മൾ പറഞ്ഞത്. എവിടെയാണ് സ്കൂളിൽ പഠിച്ചത്? പന്തീരാങ്കാവ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. പന്തീരാങ്കാവ് ഹൈസ്കൂളിൽ നിന്നാണ് കെ എസ് യുവിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. ഗുരുവായൂരപ്പൻ കോളേജിലെത്തുമ്പോൾ അത് സംഘടനയുടെ ഒരു തലത്തിൽ കൃത്യമായി എത്തി. ദേവരി കോളേജിലെത്തിയപ്പോൾ കോളേജ് യൂണിയൻ ചെയർമാൻ എന്നുള്ള ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന പദവികളും നിരവധി പരിപാടികളിലേക്കുള്ള ഉത്തരവാദിത്തം വന്നു. അത് കഴിഞ്ഞ് ലോ കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറായി വന്നു.
ആ സെനറ്റ് മെമ്പർ ആയതോടുകൂടി എനിക്കൊരു ഒരു വലിയൊരു എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പണിക്കർ ആർ എസ് പണിക്കരെ പോലെയുള്ള, ഡോക്ടർ ആർ എസുവിനെ പോലെയുള്ള അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള, വേദവ്യാസനെ പോലെയുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അവരുടെ ഗൈഡൻസ്, അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള മേഖലകളിലേക്ക് നമുക്കൊരു ഇൻട്രാക്ഷൻ കിട്ടി, ഒരു എക്സ്പോഷർ കിട്ടി. അതൊക്കെ വായനാശീലം വളർത്താനും ഇടപെടൽ വളർത്തിപ്പിക്കാനും ഒക്കെ സാധിച്ചു. അവിടെ നിന്നാണ് പിന്നീട് ഒരു പൊളിറ്റിക്കൽ ധാരയിലേക്കുള്ള വളർച്ച. ഞാൻ ചോദിക്കട്ടെ, ഉപ്പയുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, കടുത്ത സോഷ്യലിസ്റ്റ് ആശയം പുലർത്തിയിരുന്ന ആളായിരുന്നു ഉപ്പ എന്ന് പറഞ്ഞു. ഉമ്മ അതേസമയത്ത് കോൺഗ്രസ് ആശയങ്ങൾ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത് ഈ രണ്ടിൻ്റെ ഇടയിൽ, ഈ ഉപ്പയുടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഉമ്മയുടെ കോൺഗ്രസ് രാഷ്ട്രീയം, അതിൽ നിന്ന് എങ്ങനെയാണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയം തിരഞ്ഞെടുത്തത്? ഉമ്മയുടെ ഒരു ആശയം ആണോ സ്വാധീനിച്ചതല്ല, വാപ്പ ഇത്രയും ഇതായിട്ടും സ്വാധീനിക്കപ്പെട്ടില്ലേ? സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു 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 മേഖലയിലൂടെ പ്രയാണം ചെയ്യുന്ന സംഘടനകളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് തലത്തിലേക്ക് വരാനുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടി, ഒന്ന് ഉമ്മയുടെ രാഷ്ട്രീയ ബോധം എന്നെ അല്പാൽപ്പം പറഞ്ഞു തരുന്നതായിരിക്കുന്ന കഥകളും കാര്യങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പ്രധാനമായി സ്വാധീനിച്ചത് സാമൂഹ്യ പാഠപുസ്തകങ്ങളാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരവും രാജ്യത്തെ വളർത്താനുള്ളതായിരിക്കുന്ന ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം, കോൺഗ്രസിൻ്റെ വലിയ പരിശ്രമങ്ങളും രാജ്യത്തിന് വേണ്ടി അവർ ചെയ്ത സംഭാവനകളും അവർ മരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കഥകളുമൊക്കെ ഏറെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ ഓരോ കുട്ടിയെയും സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് പാഠപുസ്തകങ്ങളിലുള്ളതായിരിക്കുന്ന പൊളിറ്റിക്കൽ ഇൻഫിൽട്രേഷൻ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് എന്ന് പറയാനുള്ള കാരണം സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. പിന്നീട് ആ വായന എങ്ങനെ തുടർന്നു? ആ രീതിയിലുള്ളൊരു വായന തുടർന്നോ, അതല്ല ഈ തിരക്കിനിടയിൽ വായന വഴിവിട്ടു പോയോ? അങ്ങനെയാണ് വായനാശീലം നന്നായിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ നന്നായിട്ട് എഴുതുമായിരുന്നു. മാഗസിൻസിൽ, പത്രങ്ങളിൽ, ആനുകാലികങ്ങളിൽ ഒക്കെ എഴുതിയിട്ടുണ്ട്. എം പി വീരേന്ദ്രകുമാർ സാർ ജീവിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാൻ ലോക ജലദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലേഖനം ഞാൻ എഴുതി കൊടുക്കുന്നത്. ഞാനത് എഴുതുന്നതിൻ്റെ മുമ്പായി സി ഡബ്ല്യു ആർ ഡി എമ്മിലെ സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ആളുകളോടും മറ്റുള്ളതായിരിക്കുന്ന അനുബന്ധമായിട്ടുള്ള കുറേ ഘടകങ്ങൾ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയുമാണ് അതിൻ്റെ ഒരു ക്രമീകരണം. പരിസ്ഥിതി, ഇന്ന് പരിസ്ഥിതി രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന സബ്ജക്റ്റാണ്. ഗ്രീൻ പൊളിറ്റിക്സ് ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. അതിനോട് നീതി പുലർത്താത്ത രാഷ്ട്രീയ പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാവില്ല എന്ന് കൃത്യമായി വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാതൃഭൂമിയിൽ ആദ്യമായി അത് പ്രസിദ്ധീകരിച്ചു. അതിനു മുമ്പ് തന്നെ മാധ്യമ ദിനപത്രം, വീക്ഷണം ദിനപത്രം, ഇപ്പോൾ കേരള കൗമുദി, അതുപോലെ ദീപിക ദിനപത്രം, സുപ്രഭാതം, സിറാജ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന മംഗളം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക പത്രങ്ങളിലും ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് മാതൃഭൂമിയിലാണ് വരുന്നത്? ആദ്യമായി മാതൃഭൂമിയിലാണ്. അത് ഈ സജീവ കോൺഗ്രസ് നിലനിൽക്കുന്ന സന്ദർഭത്തിൽ. പിന്നീട് ചെറിയൊരു പുസ്തക ശേഖരം എനിക്കുണ്ട്. അതിൽ സാഹിത്യ പുസ്തകങ്ങളുണ്ട്, കവിതകളുടെ പുസ്തകങ്ങളുണ്ട്, നോവലുകളും മറ്റുള്ള പിന്നെ പഠന പുസ്തകങ്ങളും എല്ലാം ഉണ്ട്. വായന തളർത്തി നിൽക്കുന്ന സമയത്ത് അതിൽ നോവൽ നന്നായി വായിക്കാറുണ്ട്. വായിച്ച് അതിൽ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഡയറി ശേഖരമുണ്ട്. അത് പ്രോഗ്രാം എഴുതുന്ന ഡയറിയല്ല, ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാനത് അണ്ടർലൈൻ ചെയ്യും, പിന്നെ സമയം കിട്ടുമ്പോൾ അത് ഈ ഡയറിയിലേക്ക് പകർത്തിയെടുക്കും. അത് എൻ്റെ പ്രസംഗത്തിലെ കോട്ടിംഗ് ആയിട്ടും, അതല്ലെങ്കിൽ രാഷ്ട്രീയേതരമായിട്ടുള്ള പ്രസംഗത്തിലെ പിന്നെ മേഖലകളിലേക്ക് ഒത്തിരി ഉപകരിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ. അതിൽ പുരാണവും ഇതിഹാസവും അതുപോലെ പിന്നെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി വരും. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. അതൊരു വല്ലാത്ത ഒരു മജ്ജയിൽ ഒരു പിടിച്ചു ചേർന്ന ഒരു പുസ്തകം, മലയാളിയുടെ സാഹിത്യബോധത്തെയൊക്കെ അട്ടിമറിച്ച ഒരു നോവൽ, വല്ലാത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഖസാക്കിലെ രവി ഇപ്പോ ഒ വി വിജയൻ മാഷ്, അള്ളാപ്പി അദ്ദേഹത്തിന്റെ എഴുത്ത്, പിന്നെ അള്ളാപ്പിച്ച മുല്ലാക്ക, മൈമൂന, ഊമങ്കാവിലെ രവി ബസ്സിറങ്ങുന്നത്, അതിൻ്റെ പ്രയാണം, ഒരു അതിമനോഹരമായിട്ടുള്ള സംഭവങ്ങളാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഒ വി വിജയൻ മാഷുടെ ഖസാക്കിൻ്റെ ഇതിഹാസം വായനാശീലത്തിൽ ചെലുത്തിയതായിട്ടുള്ള
ഒരു പ്രകടമായ സ്വാധീനമുണ്ട്. അതുപോലെയുള്ള പുസ്തകങ്ങൾ പിന്നെ ഒരുപക്ഷെ ഇറങ്ങിയിട്ടുണ്ടാവാം. ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്ക് സംശയം എന്നുള്ളതേ പറയുള്ളൂ. ഞാൻ എൻ്റെ വായനക്കുറവുകൊണ്ടാണോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതൊരു വല്ലാത്ത ഈ സാമൂഹ്യ ജീവിതക്രമത്തിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അതിമനോഹരമായിട്ടുള്ള ഭാഷയിൽ ആവിഷ്കരിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. ആ ദൗത്യം കൃത്യമായി നിർവഹിച്ചതായിരിക്കുന്ന ഒരു പുസ്തകമാണ് റസാഖിൻ്റെ ഇതിഹാസം. പിന്നെ വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ള യു കെ കുമാരൻ്റെ തക്ഷംകുന്ന് സ്വരൂപം, ചരിത്രവും ഭാവനയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ളതായിരിക്കുന്ന ഒരു പേര് ഒ വി വിജയം മാഷ് അതിന് നൽകിയില്ലായിരുന്നുവെങ്കിൽ തക്ഷംകുന്ന് സ്വരൂപത്തിന് ഞാൻ തക്ഷംകുന്നിൻ്റെ ഇതിഹാസം എന്നുള്ള പേര് നിർവചിക്കുമായിരുന്നു, പറയുമായിരുന്നു എന്ന് എം ജി എസ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സങ്കീർത്തനം പോലെ ഒത്തിരി ഒത്തിരി പുസ്തകങ്ങൾ, അതൊക്കെ ഒരു ഒരു മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ്. മനോഹരമായിട്ടുള്ള വായനാശീലങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉതകുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലകളാണ്. എഴുത്തിനെ കുറിച്ച് പറഞ്ഞപ്പം ലേഖനങ്ങളൊക്കെ എഴുതിയെന്നാണല്ലോ പറഞ്ഞത്. അതല്ലാതെ സാഹിത്യപരമായ എന്തെങ്കിലും രചനകൾ ആ കാലത്ത് പഠിക്കുന്ന കാലത്ത്, കോളേജ് പഠിക്കുന്ന കാലത്തോ അങ്ങനെ, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രായത്തിൽ നമുക്കൊരു പ്രചോദനം ഉണ്ടാവും കവിത എഴുതാനോ കഥ എഴുതാനോ ഒക്കെ. പിന്നീട് തുടർന്നില്ലെങ്കിലും ആരും ചിലപ്പോൾ എഴുതിപ്പോകുന്ന ഒരു കാലമാണല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്യമം ഉണ്ടായിട്ടുണ്ടോ? കോളേജ് മാഗസിൻസിൽ ഞാൻ പഠിച്ച വർഷങ്ങളിൽ മുഴുവൻ ഞാൻ എഴുതിയിട്ടുണ്ട്. നാട്ടിലുള്ളതായിരിക്കുന്ന പല പ്രസിദ്ധീകരണങ്ങളിലും, ലോക്കലായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ലേഖനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനമാണ് ദേവരി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനം. ഗുരിയാരപ്പൻ കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് വർണ്ണവെറിയൻ ബോധ ഭരണകൂടത്തിനെതിരായുള്ള പോരാട്ടം നയിച്ച് കാൽനൂറ്റാണ്ട് കാലം കാരാഗ്രഹത്തിൽ കിടന്ന മണ്ടേലയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ലേഖനമാണ് അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അന്നേ പോരുന്നതായിട്ടുള്ള എഴുത്തുണ്ട്. പക്ഷേ അത് കൂടുതൽ ഗൗരവതലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ ഒരു ആവറേജ് തലത്തിൽ അത് നിലനിർത്താനും കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയത്തിൻ്റെ പരിമിതി വല്ലാതെയുണ്ട്. പക്ഷേ വായനാശീലം വിടാതെ കൊണ്ടുപോകാനാണ് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ നേരത്തെ ചോദിക്കണം ചോദിച്ചു, തക്ഷംകുന്ന് സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞു, ഒത്തിരി വലിയ പുസ്തകമാണ്, അത്രയും വായിച്ചു തീർക്കാൻ കുറച്ച് സമയമാണ്. ഇത്ര തിരക്കിട്ട ഒരു രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ വായിക്കാനുള്ളൊരു സമയം കൂടി നമ്മൾ കണ്ടെത്തണമല്ലോ. അതെങ്ങനെ കണ്ടെത്താൻ പറ്റില്ല? വായിക്കാൻ ഏറ്റവും പറ്റുന്ന ഇടം ഏതാണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ട്രെയിനാണ്. ട്രെയിൻ യാത്ര ഞാൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഒന്നോ രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ ഞാൻ കരുതും. ആ യാത്രയിൽ പരമാവധി ഞാൻ വായിക്കും. ഇപ്പോൾ ട്രെയിൻ യാത്ര ഉണ്ടാവാറില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള സമയത്ത് വായിച്ചു പോകുന്ന ഒരു തലത്തിലാണ് ഇപ്പം പോകുന്നത്. യാത്രയിൽ ഏത് തരം പുസ്തകങ്ങളാണ് തിരഞ്ഞെടുക്കുക? യാത്രയിൽ പോകുമ്പോൾ നമുക്കൊരു ഞാനിപ്പം അവസാനപ്പം കെ ആർ മീരയുടെ ആരാച്ചാർ ഇറങ്ങി, ഞാൻ ആരാച്ചാർ മുഴുവൻ ഞാൻ വായിച്ചു തീർത്തു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് വായിച്ചു തീർത്തിട്ടുള്ളത്. മീരയോട് ഉള്ള മീരയുടെ എഴുത്തിനോടും മീരയുടെ ഒരു ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു ചൈതന്യവത്തായിട്ടുള്ള അവരുടെ സർഗാത്മകതയോടും എനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ആരാച്ചാർ അടക്കമുള്ളതായിരിക്കുന്ന പുസ്തകങ്ങൾ നല്ല മനോഹരമായ രീതിയിൽ അത് ഉൾക്കൊള്ളാനും വായിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കെ ആർ മീരയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, മീരയുമായി ബന്ധപ്പെട്ട് ഒരു യുവ കോൺഗ്രസ് നേതാവ് അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു കമൻ്റ് ഇട്ടതിനായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു. അന്ന് താങ്കൾ മീരയ്ക്കൊപ്പമാണ് നിന്നത്. അതൊരു ഇത്തരം ഒരു ബന്ധത്തെ, വ്യക്തിബന്ധത്തിൻ്റെ പേരിലായിരുന്നു, അല്ല ഒരു സാംസ്കാരിക മനസ്സ് താങ്കളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്? അതിൽ കെ ആർ മീര അന്ന് നടന്ന ചർച്ചകളോട് നീതി പുലർത്തിയിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് കാരണം ശരത്ലാൽ കൃപേഷ് വധം നടന്നതിന് ശേഷം അവർ വളരെ കൃത്യമായി ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി അവർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിപ്പെഴുതിയിട്ടുണ്ട്. ടി പി വധക്കേസിനെ തുടർന്ന് അവർ അവരുടെ കുറിപ്പെഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള
നിലപാട് ഒരു സാംസ്കാരിക പ്രവർത്തക എന്ന രീതിയിൽ അവർ വെച്ചു പുലർത്തുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അവരെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് വേട്ടയാടേണ്ട ആളല്ല ആ ഒരു സാഹചര്യത്തിൽ എന്നുള്ള ഒരു ലൈൻ എനിക്ക് ഉണ്ടായത്. ഞാനതിൽ മറ്റുള്ളവരെ ഒന്നും ഇകഴ്ത്താൻ ശ്രമിച്ചിട്ടില്ല. മീര എടുത്തിരിക്കുന്ന നിലപാട് ഈ കാര്യത്തിൽ ശരിയാണ് എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. മറ്റുള്ളവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എന്റേതായിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിൽ നിന്ന് അതിന് മാത്രമല്ല ഒരു പ്രമുഖനായ യുവ നേതാവാണ് അവരുമായിട്ട് ഏറ്റുമുട്ടിയത്. അപ്പം സ്വാഭാവികമായിട്ടും മീരയെ അനുകൂലിച്ച് താങ്കളെപ്പോലുള്ളൊരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് സംസാരിക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് ഒരു എതിർപ്പ് വരും എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നില്ല ആ സമയത്ത്? അതിൽ ഞാൻ അതിനുശേഷം എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ വി ടി ബൽറാമിനോട് ഇത് സംബന്ധിച്ച് ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം നടന്നിട്ടുണ്ട്. ഞാൻ ബൽറാമിൻ്റെ എം എൽ എ ക്വാർട്ടേഴ്സിലെ റൂമിൽ പോയി ഞങ്ങൾ പരസ്പരം സാഹചര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. അത് അവിടെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. നേരത്തെ കെ എസ് യുവിൽ ഒരുമിച്ച് യൂണിവേഴ്സിറ്റി സെനറ്റിൽ ഞാനും ബൽറാമും ഒരുമിച്ചുണ്ടായിരുന്നു. അന്ന് മുതലുള്ളതായിരിക്കുന്ന സൗഹൃദ പ്രയാണമാണ്. അതിപ്പോഴും തുടരുന്നു. അതിലൊന്നും ഒരു ഒരു വീഴ്ചയോ ഭംഗമോ ഉണ്ടായിട്ടില്ല. ഇതിൽ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന വേളയിൽ അന്ന് എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് മണ്ണാർക്കാട് കുന്തിപ്പുഴയോരത്ത് നിന്ന് മണ്ണാർക്കാട് ടൗണിലേക്ക് നടന്നതായിരിക്കുന്ന ഒരു വലിയ പ്രകൃതി സംരക്ഷണ മനുഷ്യചങ്ങല. കുന്തിപ്പുഴയോരത്താണ് അന്ന് സാംസ്കാരിക സമ്മേളനം. ആ സമ്മേളനത്തിൽ അഭിമാനത്തോടു കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും, അഭിവന്ദ്യനായ മൺമറഞ്ഞ വാഗ്ഭടാനന്ദ ഗുരുസ്വാമിയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, മലയാള ഭാഷയിലെ പ്രഭാഷക പ്രവാചകനായിട്ടുള്ള അഴീക്കോട് മാഷ് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ആ പരിപാടിയിൽ ഞാൻ ക്ഷണിച്ചതനുസരിച്ച് വന്ന ഒരു വ്യക്തിത്വമാണ് കെ ആർ മീര. അന്ന് മുതൽ അവരുമായി അടുപ്പമുണ്ട്. അന്ന് ആ പരിപാടി കോട്ടയത്ത് നിന്നാണ് അവർ വന്നത്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. സൈലന്റ് വാലിയെ സംരക്ഷിക്കുക, ബഫർ സോൺ പ്രഖ്യാപിക്കുക എന്നുള്ള വലിയ ഒരു സമരമായിരുന്നു പാത്രക്കടവ് പദ്ധതിക്കെതിരെ. പാത്രക്കടവ് പദ്ധതി അന്ന് വന്നിരുന്നുവെങ്കിൽ സൈലന്റ് വാലി എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രകൃതി സങ്കേതം, പ്രകൃതിയുടെ ശ്വാസകോശം എന്നാണ് പ്രകൃതി സങ്കേതം. ഇന്ദിരാഗാന്ധിയാണ് അതിനെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യം. അപ്പോൾ അത് നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് ആ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പോരാട്ടം വെച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന രീതിയിൽ എൻ്റെ കർമ്മമണ്ഡലം ആരംഭിക്കുന്നത്. അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് മീര. അതിനുശേഷം അത് മുതൽ ഇന്ന് വരെ അവരും അവരുടെ സർഗാത്മകതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായിക്കാനും ബന്ധപ്പെടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ നിലപാടുകളെ ഞാൻ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷണം ശരിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അന്ന് പ്രതികരിച്ചിട്ടുള്ളത്.